ഹായ് ഫ്രണ്ട്സ്, റെജിൻ ടി എം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ടെൻസൈൽ ടെസ്റ്റിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടെൻസൈൽ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ടെസ്റ്റിംഗ്, ഏതൊക്കെ തരം ടെസ്റ്റിങ്ങുകളാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റിംഗ് ആയിരുന്നു ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. അപ്പോൾ ഒരു മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുകയും ആ ടെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ മെറ്റീരിയൽ നശിച്ചു പോവുകയും അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോവുകയും ചെയ്യുന്ന ടെസ്റ്റാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്. ആ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് ടെൻസൈൽ ടെസ്റ്റ്. അപ്പോൾ ടെൻസൈൽ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് മെഷീൻ ഉപയോഗിച്ചാണ് ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ടെൻസൈൽ ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നിന്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതോടൊപ്പം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ടോപ്പിക്കിലേക്ക് പോവാം. ടെൻസൈൽ ടെസ്റ്റ്. അപ്പോൾ ടെൻസൈൽ ടെസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു മൂന്ന് പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ടെൻസൈൽ സ്ട്രെങ്ത്. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് ഡിസ്ട്രക്ഷൻ വെൻ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ പുൾ ആക്ടിങ് നോർമലി അക്രോസ് ദ സെക്ഷൻ. അപ്പോൾ എന്താണ് ഒരു ഒരു ആക്സിയൽ പുള്ള്, അല്ലെങ്കിൽ രണ്ട് ആക്സിയൽ പുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മെറ്റീരിയലിൻ്റെ ഒരു ഒരു റോഡ് എടുത്തിട്ട് ആ റോഡിനെ രണ്ട് തലയ്ക്കൽ നിന്ന് പിടിച്ച് വലിക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു പുള്ള് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ പുള്ള് ചെയ്യുന്ന സമയത്ത് അതിന് സ്വാഭാവികമായിട്ടും നമ്മൾ കൊടുക്കുന്ന ലോഡിന് അനുപാതികമായിട്ട് അതിനൊരു ഒരു ഡീഫോർമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഒരു ഷേപ്പ് ചേഞ്ച് ഉണ്ടാവും. ആ ഷേപ്പ് ചേഞ്ച് ഇല്ലാതിരിക്കാൻ ഉള്ള മെറ്റീരിയലിൻ്റെ കഴിവിനെയാണ് ആ കഴിവിനെയാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ കപ്പാസിറ്റിയാണ് എത്രമാത്രം അത് ശ്രമിക്കും ആ ഒരു ഡിഫോർമേഷൻ ആവാതിരിക്കാൻ, ആ കപ്പാസിറ്റിയാണ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ് അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ടെൻസൈൽ ലോഡ്. ഒരു ടെൻസൈൽ ലോഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ ടെൻസൈൽ ലോഡ്, ടെൻസൈൽ ലോഡ് എന്ന് പറഞ്ഞാൽ ആക്സിയൽ പുള്ള്, ആക്സിയൽ പുള്ളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇന്റേണൽ റെസിസ്റ്റീവ് ഫോഴ്സ്, ഒരു റെസിസ്റ്റീവ് ഫോഴ്സ്, ആ മെറ്റീരിയലിന്റെ ഉള്ളിലെ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ്, ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ടെൻസൈൽ ലോഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ടെൻസൈൽ സ്ട്രെയിൻ. ദ റിലേറ്റീവ് ലെങ്ത് ഓഫ് ഡിഫോർമേഷൻ എക്സിബിറ്റഡ് ബൈ എ സ്പെസിമെൻ സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ഫോഴ്സ്. അപ്പോൾ ഒരു ടെൻസൈൽ ഫോഴ്സിന് വിധേയമായിട്ട് ഒരു മെറ്റീരിയലിന് ഒരു റിലേറ്റീവ് ചേഞ്ച്, ദാറ്റ് മീൻസ് നേരത്തെ ഒരു ചേഞ്ച്, ഒരു ഒരു ഷേപ്പ്, ഒരു ലെങ്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ആ ലെങ്ത്തിൽ നിന്ന് നമ്മൾ ഒരു ആക്സിയൽ പുള്ള് കൊടുത്ത സമയത്ത് ഒരു പുതിയ ലെങ്ത്തിലേക്ക് അത് മാറി, അല്ലെങ്കിൽ ഒരു ലെങ്ത്തിൽ ഒരു മാറ്റം വന്നു, ആ മാറ്റത്തിന്റെ റേഷ്യോ ആണ്, അല്ലെങ്കിൽ ആ റിലേറ്റീവ് ലെങ്ത്തിന്റെ ഓഫ് ഡിഫോർമേഷനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ടെൻസൈൽ ടെസ്റ്റിംഗ് നടത്തുന്നത് യു ടി എം മെഷീൻ ഉപയോഗിച്ച, യു ടി എം മെഷീൻ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. ആ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീനാണ് നിങ്ങളിപ്പോൾ ആ ഫിഗറിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഇപ്പോൾ ടെൻസൈൽ ടെസ്റ്റ്. അപ്പോൾ ടെൻസൈൽ ടെസ്റ്റ് ഈസ് കണ്ടക്ടഡ് ഓൺ എ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ, ഞാൻ നേരത്തെ പറഞ്ഞു. ദ മെറ്റീരിയൽ ഈസ് ടു ബി ടെസ്റ്റഡ് ഈസ് മെഷീൻഡ് ടു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, ടെൻസൈൽ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ മെറ്റീരിയൽ ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷനിലേക്ക് നമുക്ക് മെഷീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് അറ്റാച്ച്ഡ് ടു ജോസ് ഓഫ് ദി മെഷീൻ. അത് രണ്ട് ജോ നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ സാധിക്കും. രണ്ട് ജോ ഏറ്റവും താഴെ ഒരു അതിന് വൈസ് ആണുള്ളത്, ഒരു വൈസ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ക്ലാമ്പ് ചെയ്തിട്ട് പിടിച്ചു വലിക്കാനുള്ള ഒരു ഓപ്ഷൻ. ഒരു ഹൈഡ്രോളിക് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ജോകളെ തമ്മിൽ ജോ പുള്ളിങ് ആക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു മെറ്റീരിയല് ഒരു വൈസ് താഴെ കാണുന്ന ആ വൈസിന്റെ ഇടയിലും മുകളിൽ കാണുന്ന ആ പുള്ളിങ് ആമിന്റെ ഇടയിലും വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഹൈഡ്രോളിക് പ്രസ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിലൊരു പുള്ളിങ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ട് ജോക്കിടയിലും ഈ മെറ്റീരിയൽ വെക്കുന്നു. ബിഫോർ സ്റ്റാർട്ടിംഗ് ദി സ്റ്റാർട്ടിംഗ് ടു ഗേജ് മാർക്സ് ആർ മെയ്ഡ് ഓൺ ദ ടെസ്റ്റ് പീസ്. അപ്പൊ ടെസ്റ്റ് പീസിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ഗേജ് മാർക്കുകൾ ഉണ്ടാക്കണം. ബിഫോർ ദ സ്പെസിമെൻ ഈസ് ഡീഫോംഡ്
by the action of smoothly impressing load up to fracture. ഇനി നമ്മൾ ലോഡിംഗിലേക്ക് വരികയാണ്. അപ്പോ സ്പെസിമെൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ലോഡ് ചെയ്യുന്നു. അപ്പൊ ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യുന്നു. ഒരു സ്ഥലത്ത് വൈസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, മറ്റു സ്ഥലത്ത് ആമിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആം മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ സ്പെസിഫനില് സ്മൂത്ത്ലി ആൻഡ് ഇംപ്രസിംഗ് ലോഡ് ആക്ട് ചെയ്യുന്നു. അങ്ങനെ ആക്ട് ചെയ്യുന്ന ലോഡ് ഏതുവരെ, അപ് ടു ഫ്രാക്ചർ, അത് പൊട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെറ്റീരിയൽ പൊട്ടുന്നവരെ നമ്മൾ പുള്ളിംഗ് ആക്ഷൻ തുടർന്നുകൊണ്ട് പോകുന്നു. വെൻ ദ ലോഡ് ആസ് ദ ലോഡ് ഇൻക്രീസസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാർക്ക്ഡ് പോയിന്റ്സ് ഓൺ ദ സ്പെസിമൻ ഇൻക്രീസസ്. നമ്മൾ ലോഡ് കൂട്ടുന്നതിനനുസരിച്ച്, നമ്മുടെ പുള്ളിംഗ് ആക്ഷൻ കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ സ്പെസിമെന്റെ മുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ മാർക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടിക്കൂടി വരുന്നു. Thus, the test thus gives the elongation as the load. അപ്പൊ ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലോങ്ങേഷൻ നമുക്ക് ഈ ടെസ്റ്റ് കൊണ്ട് കിട്ടും. അപ്പൊ എത്ര ലോഡ് കൊടുത്താലാണ് ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ഇത് ലെങ്ത് ചേഞ്ച് ആവുന്നത് അല്ലെങ്കിൽ ചേഞ്ച് ആവുന്നത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. As the loading of the specimen progress the load and deformation readings are recorded simultaneously. അപ്പോൾ നമ്മൾ ഈ ലോഡിംഗ് എത്രമാത്രം ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ആ ലോഡിന് കറസ്പോണ്ടിംഗ് ആയിട്ട് എത്രമാത്രം ഡീഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതും നമ്മൾ ഒരേ സമയം നമ്മൾ റെക്കോർഡ് ചെയ്യണം. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദീസ് ഇൻഡിക്കേറ്റഡ് ഓൺ ദി കാലിബ്രേറ്റഡ് ഡയൽ ആൻഡ് കറസ്പോണ്ടിംഗ് ഇലോങ്ങേഷൻ ഈസ് മെഷേർഡ് ബൈ measured by attaching an extensometer on the specimen. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്, എത്രമാത്രം ലോഡ് ആണെന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡയല് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എത്രമാത്രം ഇലോങ്ങേഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റെൻസോമീറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. These readings are made to obtain a data for plotting stress strain diagram. ഈ ഡാറ്റാസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റാസ്, അതായത് നമ്മൾ എത്ര ലോഡ് കൊടുത്തപ്പോഴാണ് നമുക്ക് ഇലോങ്ങേഷൻ ഉണ്ടായത്, എത്ര ലോഡ് കൊടുത്തപ്പോഴാണ് നമുക്ക് ബ്രേക്കിംഗ് ഉണ്ടായത്, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആ ഡാറ്റാസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുന്നു. ഇങ്ങനെ ഈ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെറ്റീരിയലിന്റെ ബിഹേവിയറൽ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്, എങ്ങനെയൊക്കെയാണ് അത് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ അടുത്ത വീഡിയോയിൽ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാത്തെ കുറിച്ചാണ് പറയുന്നത്. തുടർന്നും നിങ്ങൾ ഈ ചാനൽ വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാത്തെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ കിട്ടും. അപ്പം ഒരിക്കൽ കൂടി താങ്ക് യു.